അടുത്ത 170-ാമത്തെ നാമം മഹാമായ, മഹത്തായ മായയുള്ളവൻ അഥവാ വലിയ മായയായിരിക്കുന്നവൻ. മായ എന്ന വാക്ക് വിഷ്ണുമായ. വിഷ്ണു എന്നാൽ സർവവ്യാപി, വ്യാപിനോദി വിഷ്ണു. മായ ആ വിഷ്ണുവിൻ്റെ സ്വതന്ത്ര ശക്തിയായിട്ടുള്ള മിയതി അനേന ഇതി മായ. അളക്കാൻ പറ്റാത്തതിനെ അളന്ന് കാണിക്കുന്നതായിട്ടുള്ള സാധനം. സർവവ്യാപിയായിട്ടുള്ള ഈശ്വരനെ ലോജിക്കലി മനസ്സിലാക്കാൻ ഇച്ചിരി പാടാണ്. ആധുനിക ഫിസിക്സിൽ പറയുന്ന ഫോർത്ത് ഡിമെൻഷൻ ആയിട്ടുള്ള ടൈമിനെ പോലും ലോജിക്കലി മനസ്സിലാക്കാൻ ഹ്യൂമൻ ബീങ്ങിന് കഴിയില്ല. അതിനെക്കുറിച്ചുള്ള തിയറികൾ, ടെൻസർ അനാലിസിസും ഒക്കെ നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ ബ്രൗസ് ചെയ്താൽ മനസ്സിലാവും. അതുപോലെ പല ഡൈമെൻഷനെ കുറിച്ചും ഫിസിക്സ് പറയുന്നുണ്ട്. അതൊക്കെ പഠിക്കേണ്ടവർക്ക് മനസ്സിലാക്കാം. അപ്പം അതുപോലും മനസ്സിലാവില്ല. അപ്പം അതിൻ്റെ എല്ലാം അപ്പുറത്ത് നിൽക്കുന്ന 360 ഡിഗ്രിയിൽ പല ഡൈമെൻഷനിൽ, പല മൾട്ടി ഡൈമെൻഷനിൽ ലോകം, ഈ പ്രപഞ്ചം മൊത്തം എക്സ്പാൻഡ് ചെയ്ത് കിടക്കുന്ന സർവവ്യാപി, ആ സർവവ്യാപിയായിട്ടുള്ള ഈശ്വരനെ അല്പമാക്കി കാണിക്കുന്ന ഈശ്വരൻ്റെ സ്വതന്ത്ര ശക്തിയാണ് മായ, വിഷ്ണുമായ, ഭഗവാന്റെ മോഹിനി സ്വരൂപം. ഭഗവാന്റെ മോഹിനി സ്വരൂപത്തെ ഭ്രമിച്ചു പോയാൽ ഭഗവാനെ കാണാൻ പറ്റില്ല. മോഹിനി സ്വരൂപത്തിനുള്ളിലെ നാരായണസ്വാമിയെ മനസ്സിലായാൽ നമ്മൾ സുരന്മാരായിത്തീരുകയും നമുക്ക് അമൃത് ലഭിക്കുകയും ചെയ്യും. നമ്മൾ അമരത്വമുള്ളവനായി മാറുകയും ചെയ്യും. മോഹിനി സ്വരൂപിയായിട്ടുള്ള വിഷ്ണുമായയെ, ആ സൗന്ദര്യത്തെ ഭ്രമിച്ച് അതിൽ മയങ്ങിപ്പോയാൽ അമൃത് നമ്മുടെ കയ്യിൽ നിന്ന് പോവും. അതിന് എത്ര കഷ്ടപ്പെട്ട അധ്യാത്മികതയുടെ അങ്ങ് തലത്തെത്തിയാൽ പോലും. അതാണ് വിഷ്ണുമായ, അത്ര ശക്തിയാണ് മായയ്ക്ക്. പലപ്പോഴും പല അധ്യാത്മീയ ആചാര്യന്മാരുടെയും ഗ്രന്ഥങ്ങൾ വായിച്ച സമയത്ത് അവരെഴുതിയിരിക്കുന്ന ഒരു രസം, ആരാ എഴുതിയിരുന്നതെന്ന് ഓർമ്മയില്ല, പറയുന്നുണ്ട് ബ്രഹ്മം പാവമാണ്, മായയാണ് പേടിക്കേണ്ടത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഞാനെന്നുള്ള ബോധവും സ്വാർത്ഥതയും ഉള്ളിടത്തോളവും കാലം ഞാനും നിങ്ങളുമെല്ലാം അസുരീയാംശമുള്ളവർ തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. ആ അസുരീയാംശം ഇരിക്കുന്നിടത്തോളം കാലം മായയിൽ ഭ്രമിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ആ ഭ്രമത്തിൽ നിന്നും കരകയറാനുമെങ്കിൽ വിഷ്ണുമായയെ തിരിച്ചറിയുകയും അതിൽ നിന്നും കരകയറി അതിനുള്ളിലിരിക്കുന്ന പരമാത്മസ്വരൂപനായിട്ടുള്ള നാരായണസ്വാമിയെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഏറ്റവും വലിയ മായാവിയും മഹാവിഷ്ണു തന്നെയാണ്, മഹാമായ സ്വരൂപനായിട്ടിരിക്കുന്ന നാരായണസ്വാമിക്കായിക്കൊണ്ട് നമസ്കാരം, അല്ലെങ്കിൽ മഹാമായയുടെ നാഥനായിട്ടിരിക്കുന്ന നാരായണസ്വാമിക്കായിക്കൊണ്ട് നമസ്കാരം. ഡൈനാമിക്കാണ് ഈശ്വരൻ്റെ, നാരായണസ്വാമിയുടെ ഡൈനാമിക് ഫോഴ്സാണത്, അൺമാനിഫെസ്റ്റഡ് കോൺഷ്യസ്നസ്സിൻ്റെ ഡൈനാമിക് ഫോഴ്സാണ് മഹാമായ.
അപ്പം അതിലൂടെ കടന്നു തന്നെ വേണം പരമാത്മാവിലേക്ക് എത്താനും. അതുകൊണ്ട് മഹാമായ അങ്ങനെ ഒഴിവാക്കാനൊന്നും നമുക്ക് പറ്റില്ല. മഹാമായ ആശ്രയിച്ചുകൊണ്ട് ശരണാഗതന്മാരായിട്ട് അതുവഴി കടന്നാൽ മഹാമായയായിട്ട് മായാവിയായിട്ടിരിക്കുന്ന ഭഗവാനെ മനസ്സിലാക്കാം. അപ്പോൾ ഭഗവാന്റെ കള്ളച്ചിരിയൊക്കെ ചിരിച്ച് നമ്മളെ വൈകുണ്ഠത്തിലേക്ക് സ്വീകരിച്ചോളും. അപ്പോൾ അങ്ങനെ മഹാമായയായിട്ടിരിക്കുന്ന നാരായണസ്വാമിക്കായിക്കൊണ്ട് നമസ്കാരം. ഭഗവത്ഗീതയിൽ 7-ാം അധ്യായത്തിൻ്റെ 14-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട്, എൻ്റെ മായ അതിദുഷ്കരമാണ്. എൻ്റെ മായ എന്ന് പറയുന്നത് അത്ര പെട്ടെന്നൊന്നും ഓവർകം ചെയ്യാൻ പറ്റുന്നതല്ല, വളരെ കട്ടിയുള്ളതാണ്. അതുകൊണ്ട് സാധകരുടെ ഏറ്റവും വലിയ ശ്രമവും ശ്രദ്ധ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സാധന. അതാണ് ശ്രദ്ധ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പം ആ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോയാൽ ജ്ഞാനസ്വരൂപിയായിട്ടുള്ള നാരായണനെ കാണാം. ഭഗവത്ഗീതയിൽ തന്നെ ഭഗവാൻ അർജുനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ആ ശ്രദ്ധയുള്ളവന്, ശ്രദ്ധ പരിശീലിച്ച് മുന്നോട്ട് പോകുന്നതിന് ജ്ഞാനം വന്നു ചേരും. ഭഗവാൻ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. അപ്പം മഹാമായയായിട്ടിരിക്കുന്നു, അതിദുസ്സഹമായിട്ടിരിക്കുന്നു, മഹാമായയായിട്ടുള്ള അതീവ സുന്ദരിയായിട്ടുള്ള വിഷ്ണുമായയ്ക്കായിക്കൊണ്ട് നമസ്കാരം. അടുത്ത 171-ാമത്തെ നാമം മഹോത്സാഹ.